ഹായ് കൂട്ടുകാരേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും കളർഫുൾ ഇ മീഡിയയിലേക്ക് സ്വാഗതം. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് അറബിയിൽ തയ്യാറാക്കിയ 30 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മനിൽ മാറൂഫ് ബി ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. രണ്ടാമത്തെ ചോദ്യം, ഫി അയ്യസന വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏതാണ്? വാഹിദുൻ വ ഇശ്റൂൻ മിൻ യനായർ സന അൽഫുൻ വ തിസമിയ വ സമാനിയ മീലാദിയ. 1908 ജനുവരി 21. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ ഫി മുഖാത്വത്തി ഡാഷ്. വൈക്കം മുഹമ്മദ് ബഷീർ ഡാഷ് ജില്ലയിൽ ജനിച്ചു. ഏത് ജില്ലയിൽ നിന്നാണെന്ന് നമ്മൾ എഴുതേണ്ടത്. കൂത്തയം, കോട്ടയം ജില്ലയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. മസ്മു വാലിദ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? കായ് അബ്ദുറഹ്മാൻ. കായ് അബ്ദുറഹ്മാൻ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പിതാവിൻ്റെ പേര്. അഞ്ചാമത്തെ ചോദ്യം, മസ്മു വാലിദത്ത് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മസ്മു സൗജത്ത് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാബി ബഷീർ അഥവാ ഫാത്തിമ ബീവി. ഏഴാമത്തെ ചോദ്യം, മതാ നഹ്തഫിലു യൗമു ബഷീർ. എന്നാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത്? അൽ ഹാമിസ് മിൻ യൂലിയോ, ജൂലൈ 5. എട്ടാമത്തെ ചോദ്യം, മൽ മസ്റഹിയ അലത്തി കത്തബഹ ബഷീർ. ബഷീർ രചിച്ച നാടകം ഏതാണ്? ബിദറത്തുൽ ഖിസ്സ, കഥാബീജം. ഒൻപതാമത്തെ ചോദ്യം, ഐന വുലിദ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയാണ്? തലയോലപ്പറമ്പ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. പത്താമത്തെ ചോദ്യം, ഫി ഐ മുക്കാത്വത്തിൻ തക്കവു ബേപ്പൂർ. ബേപ്പൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാലിക്കോത്ത്. കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. പതിനൊന്നാമത്തെ ചോദ്യം, അവ്വലു മുഅല്ലഫ ലി വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം, റിസാലത്തുൽ ഹുബ്ബ്, പ്രേമലേഖനം. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഫി അയ്യസന ഹസ്വല ബഷീർ അലാ പത്മശ്രീ. ബഷീറിനെ പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? 1982 മീലാദിയ. 1982 ബഷീറിന് പത്മശ്രീ ലഭിച്ചത്. പതിമൂന്നാമത്തെ ചോദ്യം,
മാഹുവ അദബുവ തുഫാൽ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാലസാഹിത്യകൃതി ഏതാണ്? സർപ്പയജ്ഞം. പതിനാലാമത്തെ ചോദ്യം, മാഹിയ റിവായ ലി വൈക്കം മുഹമ്മദ് ബഷീർ അല്ലതീ നുഷിറത്ത് ബാദ വഫാത്തിഹി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേം പാറ്റ. ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം. അയ്യു കിതാബ് നഷറഹു ബഷീർ ബിസിയാദി സുആൽ വ ജവാബ്. ബഷീർ ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? അൽ ഹക്കു വൽ കദിബു, നേരും നുണയും എന്ന പുസ്തകമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം. പതിനാറാമത്തെ ചോദ്യം, മസ്മു സീറത്തു ദാത്തിയ ലിൽ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉറഫു ദിക്കർ, ഓർമ്മയുടെ അറകൾ. പതിനേഴാമത്തെ ചോദ്യം, മത്താ മാത്ത വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എപ്പോൾ? സെന അൽഫുൻ വ തിസ്സമിയ വ അർബാവ തിസ്ഊൻ യൂലിയു ഹാമിസ്, 1994 ജൂലൈ 5. പതിനെട്ടാമത്തെ ചോദ്യം, അയ്യു ഷജറ ഉഫിറത്ത് ഫി ഹയാത്തി വൈക്കം മുഹമ്മദ് ബഷീർ വഫി അദബിഹി, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയ മരം ഏതായിരുന്നു? മാനോസ്തീൻ, മാംഗോസ്റ്റീൻ എന്ന മരം. പത്തൊൻപതാമത്തെ ചോദ്യം, മൻ ഹുവല്ലദി തറജ്ജമ കുത്തുബ് വൈക്കം മുഹമ്മദ് ബഷീർ ഇലൽ ലുഗത്തിൽ ഇംഗ്ലീസിയ. ബഷീറിൻ്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വിദേശി ആരാണ്? അദ്ദേഹത്തൂർ റൊണാൾഡ് ആഷർ, ഡോക്ടർ റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അടുത്ത ചോദ്യം, മൻ ഹിയൽ അദീബ അല്ലത്തി ഷാരക്കത്ത് ജായിസത്ത് വള്ളത്തോൾ മാ വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൂടെ വള്ളത്തോൾ അവാർഡ് പങ്കിട്ടെടുത്ത സാഹിത്യകാരി ആരാണ്? ബാലാമണി അമ്മ. 21-ാമത്തെ ചോദ്യം, മാഹുവൽ കിതാബ് അല്ലതി യോറഫു ഐലൻ ബിദക്ക ഇൽ മർആ, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരിലും കൂടി അറിയപ്പെടുന്ന ബഷീർ കൃതി ഏതാണ്? ഷാത്തു ഫാത്തിമ, പാത്തുമ്മയുടെ ആട്. 22-ാമത്തെ ചോദ്യം, സുഹറ മജീദ് ഷഖ്സിയാത്തും ഫി കിതാബി ലി ബഷീർ, അയ്യു കിതാബ് സുഹറ മജീദ് എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? റഫീഖത്തു സിബ, ബാല്യകാല സഖി. 23-ാമത്തെ ചോദ്യം, ഫി അയ്യ ജരീദ നഷറത്ത് അൽ ഖിസ്സത്തുൽ ഊലാലി ബഷീർ, ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലായിരുന്നു? ബഷീറിൻ്റെ ആദ്യ കഥയുടെ പേര് എൻ്റെ തങ്കം, അത് ഏത് പത്രത്തിലായിരുന്നു പ്രസിദ്ധീകരിച്ചത്? ആൻസർ ജയകേസരി. 24-ാമത്തെ ചോദ്യം, ഫിയസന ഹസ്വല ബഷീർ അല ജായിസത്തി ലളിതാംബിക അന്തർജനം, ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം ഏതായിരുന്നു? 1992. 25-ാമത്തെ ചോദ്യം, നാരായണി ഷഖ്സിയത്തു ഫി കിതാബിലി ബഷീർ, അയ്യു കിതാബ് നാരായണി എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്?
ആൻസർ മതിലുകൾ. 26-ാമത്തെ ചോദ്യം, യാ ലഹു ലൗ ഇമ്മിൻ ലിലൗ ആദിഹിൽ കലിമത്തു ഫിയായി കിതാബ് ബഷീർ. വെളിച്ചത്തിനെന്ത് വെളിച്ചം, ഈ പരാമർശം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? കാനലി ജദ്ദി ഫീൽ, എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, മാ ഹുവൽ കിതാബ് ലി വൈക്കം മുഹമ്മദ് ബഷീർ അല്ലദി ജാഅത്ത് ബിൻ നുഖൂദിൽ കസീറ ഫിൽ ആലമിൽ അദബ്. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീർ കൃതി ഏതായിരുന്നു? അൽ അസ്വാദ്, ശബ്ദങ്ങൾ. അടുത്ത ചോദ്യം, മാഹിയ കിസ്സത്തുൽ ഊല അൽ മൻഷൂർ അലി വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതായിരുന്നു? തങ്കം. 30-ാമത്തെ ചോദ്യം, മാൻ അല്ലഫ ഷീറുൽ മഷ്ഹൂർ ബഷീരി, എൻ്റെ ബഷീർ എന്ന കവിത രചിച്ചത് ആരാണ്? ഒ എൻ വി കുറുപ്പ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.